കാസർഗോഡ് ജില്ലയിൽ സെപ്റ്റംബർ 3 തദ്ദേശ അദാലത്ത് സംഘടിപ്പിക്കും. അദാലത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട 12 ഇനങ്ങളാണ് പരിഗണിക്കുക. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നേതൃത്വം നൽകും. ടോട്ടോമാൾ, ബിഗസ്റ്റ് ഷോറൂം ഫോർ കിച്ചൺ, ഹോം അപ്ലയൻസസ് ആൻഡ് ടോയ്സ്. ടോട്ടോമാൾ, നയമർമൂല, കാസർഗോഡ്. സർക്കാരിന്റെ 3-ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ജില്ലാതലത്തിൽ സംഘടിപ്പിക്കുന്ന തദ്ദേശ അദാലത്ത് സെപ്റ്റംബർ 3 നടക്കും. മന്ത്രി MB രാജേഷ് നേതൃത്വം നൽകുന്ന അദാലത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട 12 ഇനങ്ങളാണ് പരിഗണിക്കുക. ബിൽഡിംഗ് പെർമിറ്റ്, കംപ്ലീഷൻ, ക്രമവൽക്കരണം, വ്യാപാര വാണിജ്യ വ്യവസായ സേവന ലൈസൻസ്, സിവിൽ രജിസ്ട്രേഷൻ, നികുതികൾ, ഗുണഭോക്തൃ പദ്ധതികൾ, പദ്ധതി നിർവഹണം, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, മാലിന്യ സംസ്കരണം, പൊതുസൗകര്യങ്ങളും സുരക്ഷയും, ആസ്തി മാനേജ്മെന്റ്, സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും സൗകര്യങ്ങളുടെയും കാര്യക്ഷമത എന്നിവയാണ് പരിഗണിക്കുന്ന വിഷയങ്ങൾ. പൊതുജനങ്ങൾക്ക് വെബ് പോർട്ടൽ മുഖേന പരാതികൾ സമർപ്പിക്കാമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PBaby Balakrishnan പറഞ്ഞു. ഏകദേശം 10-11 മേഖലയിൽപ്പെട്ട പരാതികൾ, അതായത് ബിൽഡിംഗ് പെർമിറ്റ്, കംപ്ലീഷൻ, ക്രമവൽക്കരണം, വ്യാപാര വാണിജ്യ വ്യവസായ സേവന ലൈസൻസുകൾ, സിവിൽ രജിസ്ട്രേഷൻ, നികുതികൾ, ഗുണഭോക്തൃ പദ്ധതികൾ, പദ്ധതി നിർവ്വഹണം, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, മാലിന്യ സംസ്കരണം, പൊതു സൗകര്യങ്ങളും പൊതു സുരക്ഷയും, ആസ്തി മാനേജ്മെൻറ്, സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും സൗകര്യങ്ങളൊക്കെ ഇത്ര കാര്യക്ഷമമാക്കി തുടങ്ങി ഈ 11 മേഖലകളിൽപ്പെട്ട പരാതികളാണ് ഇവിടെ സ്വീകരിക്കുകയും അത് തീർപ്പാക്കുകയും ചെയ്യുന്നത്. അതിന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും സജ്ജമാക്കിക്കൊണ്ട് തന്നെ അതിനാവശ്യമായ സൗകര്യങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. 3-ാം തീയതി 8:30 മുനിസിപ്പൽ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് നമ്മുടെ അദാലത്ത് സംഘടിപ്പിക്കുന്നത്. ഇതുവരെ വെബ് പോർട്ടൽ മുഖേന 127 പരാതികളാണ് ജില്ലയിൽ ലഭിച്ചത്. ഓഗസ്റ്റ് 29 വരെ പരാതികൾ നൽകാം. വാർത്താ സമ്മേളനത്തിൽ സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M. മധുസൂദനൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജെയ്സൺ മാത്യു, ഡെപ്യൂട്ടി ഡയറക്ടർ KV ഹരിദാസ്, അസിസ്റ്റന്റ് ഡയറക്ടർ BN സുരേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.